BJP, കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, PDP അടക്കമുള്ള പ്രധാന ദേശീയ പ്രാദേശിക പാർട്ടികൾക്കും മോദിയും രാഹുലും അടക്കമുള്ള നേതാക്കൾക്കും ജമ്മുകാശ്മീരിലെ തിരഞ്ഞെടുപ്പ് ജനവിധി ഏറെ നിർണായകമാണ്. ഒക്ടോബർ 5 നടക്കുന്ന ഹരിയാനയിലെ വോട്ടെടുപ്പ് കൂടി പൂർത്തിയായ ശേഷം ഒക്ടോബർ 8 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കുക. 2 സംസ്ഥാനങ്ങളിലും 90 നിയമസഭയാണുള്ളത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഡൽഹി നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഈ ഫലം പ്രതിഫലിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം 18 ആദ്യം 24 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ 26 മണ്ഡലങ്ങളിലും അവസാന ഘട്ടത്തിൽ 40 മണ്ഡലങ്ങളിലുമാണ് നടന്നത്. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും തുടർന്ന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും സുപ്രീംകോടതി കഴിഞ്ഞ ഡിസംബറിൽ ഉത്തരവിട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. ആദ്യ 2 വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിട്ടാണ് പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ 61.38% രണ്ടാം ഘട്ടത്തിൽ 57.03% പോളിംഗ് ഉണ്ടായത് നേട്ടമായിരുന്നു. മാതാ വൈഷ്ണവിദേവി മണ്ഡലത്തിൽ 80.74% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കാശ്മീരിലെ ഹബഗണ്ഡൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 19.81%. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം പതിവായിരുന്ന സംസ്ഥാനത്ത് ഭൂരിപക്ഷം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ വിജയമാണ്. ആകെ മുഴുവൻ 88,66,704 വോട്ടർമാരുള്ള ജമ്മുകാശ്മീരിൽ 19 താഴെയുള്ളത് 4,27,813 വോട്ടർമാരാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിന് മുന്നിൽ 2 നാഷണൽ കോൺഫറൻസിൽ 1 സ്വതന്ത്രനും ജയിച്ചപ്പോൾ ജമ്മുവിലെ 2 വിജയം BJPക്കായിരുന്നു. ജമ്മു ഉദംപൂർ സീറ്റുകളിൽ BJPയോട് കോൺഗ്രസ് തോൽക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രിമാരായ NCയുടെ ഒമർ അബ്ദുള്ള ബരാമുള്ളയിലും PDPയുടെ മെഹബൂബ മുഫ്തി അനന്ത്നഗർ രാജേരിയിലും തോറ്റിരുന്നു. സ്വതന്ത്രനായി മത്സരിച്ച ജയിലിലായിരുന്ന എഞ്ചിനീയർ റഷീദ് എന്ന ഷെയ്ഖ് അബ്ദുള്ള റഷീദിനോടായിരുന്നു ഒമർ അബ്ദുള്ള ദയനീയമായി തോറ്റത്. ഭീകരർക്ക് ഫണ്ട് നൽകിയെന്ന ആരോപണത്തിലാണ് 2019 ഓഗസ്റ്റിൽ UPA നിയമപ്രകാരം റഷീദിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം സ്വന്തം പ്രചാരണത്തിനും പാർലമെന്റ് സമ്മേളന കാലത്തും ജയിലിലായിരുന്നു. എഞ്ചിനീയർ റഷീദ് 2008 ഉം 2014 ഉം ലംകേറ്റ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിരുന്നു. ഭീകരരെ സഹായിച്ചതിന് 2005 അറസ്റ്റിലായ ഇദ്ദേഹം 3.5 ജയിലിലായ ശേഷമാണ് MLA ആയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഇത്തവണ സഖ്യത്തിലായിരിക്കും മത്സരിക്കുന്നത്. NC 51 സീറ്റിലും കോൺഗ്രസ് 32 സീറ്റിലും CPA 1 സീറ്റിലുമാണ് മത്സരിക്കുക. എന്നാൽ NC കോൺഗ്രസ് സഖ്യം താഴെത്തട്ടിൽ പ്രവർത്തകമായിട്ടില്ലെന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ജമ്മു മേഖലയിലെ മണ്ഡലങ്ങളിൽ NCയുടെ വോട്ടർമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുമോ എന്നതിൽ കൃത്യതയില്ല. അതില്ലെങ്കിൽ BJPക്ക് ഈ മേഖലയിൽ വലിയ നേട്ടമായിരിക്കും. ഒമർ വിശേഷിപ്പിച്ചത് തൂക്കുസഭ ഒഴിവാക്കാനാണ് മുൻകൂർ സഖ്യമെന്നാണ്. എന്നാൽ രാഹുൽ ഭാവി പ്രധാനമന്ത്രി ആണെന്ന് പിതാവ് ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള വിശേഷിപ്പിച്ചിരുന്നു. BJPയുമായി മുമ്പ് സഖ്യമുണ്ടാക്കിയിട്ടുള്ള PDPയുമായി സഖ്യത്തിന് കോൺഗ്രസിൽ എതിർപ്പുകളുണ്ടായിരുന്നു. BJPയുമായി ഇനി സഖ്യം ചിന്തിക്കില്ലെന്ന് മെഹബൂബ മുഫ്തി പറയുകയുണ്ടായി. BJP സർക്കാർ ജമ്മുകാശ്മീരിൽ ഇനി ഒരിക്കലും ഉണ്ടാകില്ല, പകരം മതേതര സർക്കാരുണ്ടാകും. ഏത് സർക്കാർ വന്നാലും PDPക്ക് നിർണായക പങ്കുണ്ടാകുമെന്നതും യാഥാർത്ഥ്യമാണ്. ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നാലും BJPക്കെതിരെ NC കോൺഗ്രസ് PDP സഖ്യത്തിലുള്ള സാധ്യത 3 തള്ളുകയും ചെയ്യുന്നില്ല. ജമ്മു മേഖലകളിലെ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മേധാവിത്വമുള്ള BJPക്ക് 90 40 മുതൽ 50 സീറ്റുകൾ പിടിക്കണമെന്നാണ് ആഗ്രഹം. മുസ്ലിം കേന്ദ്രങ്ങൾ ഒഴികെ 59 മണ്ഡലങ്ങളിലാണ് BJP മത്സരിക്കുക. ഫലത്തിൽ PDP, NC എന്നീ പാർട്ടികളുടെ സഹായം കൂടാതെ ഒറ്റയ്ക്ക് ഭരിക്കാൻ BJPക്ക് പ്രയാസമാണ്. തൂക്കുസഭ വന്നാൽ കോൺഗ്രസ്, NC, PDP, MLA നിലപാട് മാറ്റമെന്നുള്ളതാണ് BJPയുടെ തന്ത്രം. പക്ഷേ വിമത പ്രശ്നമാണ് BJPക്ക് യഥാർത്ഥത്തിൽ തലവേദന. പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം 44 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJPക്ക് പിൻവലിക്കേണ്ടി വന്നിരുന്നു. പിന്നീട് പ്രഖ്യാപിച്ച പട്ടികയിൽ 16 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യമായി ജമ്മു മേഖലയിൽ നിന്നൊരു ഹിന്ദു മുഖ്യമന്ത്രി എന്നതാണ് BJPയുടെ തന്ത്രം. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് തിരികെ കാശ്മീരിൽ അവസരം ഉണ്ടാക്കുമെന്ന വാഗ്ദാനത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ്. എന്നാൽ ഇവയും Article 370 റദ്ദാക്കലുമെല്ലാം BJPക്കെതിരെ മുസ്ലിം വോട്ടർമാരുടെ ധ്രുവീകരണത്തിനും വഴിതെളിക്കുന്നു. ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ പതാക ഉയർന്നു പറക്കാനുള്ള പ്രധാന കാരണം തങ്ങളാണെന്നാണ് പ്രധാന പാർട്ടികളെല്ലാം അവകാശപ്പെടുന്നത്. ജമ്മുകാശ്മീരിൽ BJP അധികാരത്തിലെത്തിയാലുടൻ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും അവകാശപ്പെടുകയുണ്ടായി. ജനാധിപത്യം സംരക്ഷിക്കാൻ പാകിസ്ഥാൻ പാടുപെടുകയാണ് ശരിക്കും. POKയിൽ വേർപിരിയലിന്റെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്.
ബലൂചിസ്ഥാന്റെ രസതന്ത്രം പാകിസ്ഥാനുമായി യോജിക്കില്ലെന്ന് അവർ തന്നെ പറയുന്നു. മനുഷ്യരാശിക്ക് അർബുദമാണ് പാകിസ്ഥാനെന്നും അത് ഉന്മൂലനം ചെയ്യാൻ ലോകം ലക്ഷ്യമിടുന്നുവെന്നും ജമ്മു കാശ്മീരിലെ രാംഗഡിൽ നടത്തിയ റാലിയിൽ ആദിത്യനാഥ് പറയുകയുണ്ടായി. ഹിന്ദു വോട്ടർമാർ ഏറെയുള്ള RSS, സാംബ, രാംഖണ്ഡ്, വിജയ്പൂർ, സുചേത്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് UP മുഖ്യമന്ത്രിമാരുടെ യോഗങ്ങൾ നടക്കുക. 1990s കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെക്കുറിച്ച് ആദിത്യനാഥ് പറയുന്നതും കോൺഗ്രസ് PDP നാഷണൽ കോൺഫറൻസും നടത്തിയ തെറ്റുകളുടെ ബലമാണിത്. യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിനെ ഭീകരതയുടെ കലവറയാക്കി ഇവർ മാറ്റിയിരിക്കുകയാണ്. മോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും ആയതോടെ ഭീകരതയുടെ മുഖം ഇന്ത്യയിൽ അവസാനിച്ചു. Article 370 റദ്ദാക്കിയതിലൂടെ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വപ്നം പൂർത്തീകരിച്ചുവെന്നും ആദിത്യനാഥ് തുറന്നു പറഞ്ഞു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് പാർലമെന്റ് പറഞ്ഞിട്ടുണ്ടെന്നും BJP മാത്രമേ ഈ പ്രതിബദ്ധത നിറവേറ്റുവെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ വെച്ച് പറഞ്ഞത്. എന്നാൽ സംസ്ഥാന പദവി എപ്പോൾ തിരിച്ചു വരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. വോട്ടർമാർ നടത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിലൂടെ തങ്ങളുടെ ശാക്തീകരണ ആദ്യ ചുവടുവയ്പാണ്. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ഇതിന് അഭിനന്ദിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവിയും വികസനവും ക്ഷേമവും സമാധാനവുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകുന്ന ഉറപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിലടക്കമുള്ള തിരിച്ചടികളിലൂടെ പ്രധാനമന്ത്രി മോദിയുടെ ആത്മവിശ്വാസം ചോർന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. BJPയുടെ വിദ്വേഷ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വോട്ട് ചെയ്യുക എന്നതാണ് കോൺഗ്രസ് നേതാവ് അഭ്യർത്ഥിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിന് ജമ്മു കാശ്മീരിനും ശ്രീനഗറിലും രാഹുലിന് ലഭിച്ച വൻ സ്വീകരണം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. ജമ്മു മേഖലയിൽ സർവാധിപത്യമാണ് BJPയുടെ ലക്ഷ്യം. ഇവർക്ക് പുറമെ നാഷണൽ കോൺഫറൻസും PDPയും നേടുന്ന സീറ്റുകളുടെ എണ്ണമാകും സർക്കാർ രൂപീകരണത്തിൽ നിർണായക ഘടകം. സമവാക്യങ്ങളും മുദ്രാവാക്യങ്ങളും പ്രചരണ വിഷയങ്ങളും മാറിമറിഞ്ഞ ജമ്മു കാശ്മീരിന്റെ ജനവിധി യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാണ്.